ആസ്ത്മ നമ്മൾ ശ്വസിക്കുന്ന രീതിയെ തന്നെ മാറ്റുന്ന ശ്വാസകോശത്തെ ബാധിക്കുന്ന ദീർഘകാല രോഗമാണ് ആദ്യം സാധാരണ ശ്വസന പ്രക്രിയയെ മനസ്സിലാക്കാം ശ്വസനം ആരംഭിക്കുന്നത് മൂക്കിലൂടെയും വായിലൂടെയും ട്രക്കിയ എന്നറിയപ്പെടുന്ന ശ്വസന നാളത്തിലൂടെ വായുവിനെ അകത്തെടുക്കുമ്പോഴാണ് ശ്വസനനാളം രണ്ട് ശ്വാസനാളങ്ങളായി പിരിയുന്നു ബ്രോങ്കിയോളുകൾ എന്നറിയപ്പെടുന്ന ചെറിയ നാളങ്ങളായി ബ്രോങ്കായ് തുടർന്ന് വിഭജിക്കപ്പെടുന്നു ഇതാണ് ഓരോ ശ്വാസകോശത്തിലേക്കും വായുവെത്തിക്കുന്നത് ബ്രോങ്കിയോളുകളുടെ അറ്റത്ത് ആൽവിയോളി എന്ന് വിളിക്കപ്പെടുന്ന വായു അറകളാണ് വാതകങ്ങളുടെ കൈമാറ്റം നടക്കുന്നത് ആൽവിയോളിലാണ് അകത്തേക്ക് ശ്വസിച്ച ഓക്സിജൻ വായു അറകളിൽ നിന്ന് രക്തത്തിലേക്കും കാർബൺ ഡയോക്സൈഡിലേക്കും പ്രവഹിക്കുന്നു രക്തത്തിലെ മാലിന്യങ്ങൾ വായു അറകളിലേക്ക് പ്രവേശിക്കുകയും ശ്വസന നാളങ്ങളിലൂടെ പുറത്തുപോവുകയും ചെയ്യുന്നു സാധാരണ വായുനാളത്തിൽ വായു സ്വതന്ത്രമായി പ്രവേശിക്കുകയും പുറത്തുപോവുകയും ചെയ്യുന്നു ആസ്മയിൽ വായുനാളങ്ങൾ വീങ്ങുകയും അത്യധികം സെൻസിറ്റീവോ അല്ലെങ്കിൽ പ്രതികരിക്കുന്ന നിലയിലാവുകയോ ചെയ്യുന്നു ഇതിന്റെ ഫലമായി വായുനാളത്തിനു ചുറ്റുമുള്ള പേശികൾ വലിഞ്ഞു മുറുകുന്നു ഇത് വായുനാളത്തെ വലിപ്പം കുറഞ്ഞതാക്കുകയും ശ്വാസകോശത്തിലേക്കുള്ള വായുവിന്റെ ഒഴുക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത് ഫെൽഗം പേരായ വഴുവഴുപ്പുള്ള സ്രവം വർദ്ധിക്കുന്നതിനും കാരണമാവുന്നു ഫെൽഗത്തിന്റെ ആധിക്യം ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുപ്രവാഹത്തെ ഒന്നുകൂടി തടസ്സപ്പെടുത്തുകയും കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ശ്വസനം തടസ്സകരമാകുന്നു ശ്വസിക്കുമ്പോൾ ചൂളം വിളിക്കുന്നതുപോലുള്ള ശബ്ദങ്ങൾ കൂടാതെ രാത്രിയോ അതിരാവിലെയോ ഉറക്കം തടസ്സപ്പെടുത്തുന്നതുപോലെ ചുമയ്ക്കുക ഇവയെല്ലാം ശ്വസനത്തെ ബുദ്ധിമുട്ടേറിയതാക്കുന്നു ഇത് ഉറക്കത്തെ വളരെയധികം തടസ്സപ്പെടുത്തുന്നു ആസ്ത്മ ആഘാതത്തിനിടെ വായുനാളങ്ങൾ വളരെയേറെ ചുരുങ്ങുകയും നടക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു നിങ്ങളുടെ ചുണ്ടുകളോ കൈനഖങ്ങളോ നീല നിറമായേക്കാം മാത്രമല്ല ഒരു അടിയന്തര ഇൻഹേലർ നിങ്ങൾക്ക് ആശ്വാസം നൽകിയെന്നും വരില്ല നിങ്ങളുടെ ശരീരത്തിന് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കുന്നില്ല എന്നതിന്റെ സൂചനകളാണിത് അടിയന്തര ചികിത്സയ്ക്ക് വായുനാളങ്ങൾ തുറക്കാനും ഓക്സിജൻ നില പുനഃസ്ഥാപിക്കാനും സഹായകരമാകാം